നമ്മുടെ നേതാക്കളുടെ പ്രസ്താവനകളിലെ പറഞ്ഞതും പറയേണ്ടിയിരുന്നതും പക്തിയിൽ ഇന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തെ പറ്റി വന്ന ആക്ഷേപത്തിൽ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ആന്റണി രാജു നൽകിയ വിശദീകരണം അരോചകമായിരുന്നു എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. സത്യത്തിൽ ഒന്നിൻ്റെ പുറത്ത് ഒരു തള്ള് എന്ന് പറഞ്ഞതുപോലെയായി. പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്കിടയിൽ ഒന്നുകൂടി സ്വയം അവകാശീയനാകാനേ ആ പ്രസ്താവന ഉപകരിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ പരിണിത പ്രജ്ഞനായ ആന്റണി രാജു പറയേണ്ടിയിരുന്നത് KSRTC വരുമാന വർധനവ് ലക്ഷ്യമാക്കി കാരവൻ ടൂറിസം കൂടി ലക്ഷ്യമിട്ടിരിക്കുന്നുവെന്നായിരുന്നു. അതിൻ്റെ പരീക്ഷണാർത്ഥം ആദ്യം വരുന്ന കാരവൻ കേരള സർക്കാർ തന്നെയാണ് പാട്ടത്തിനെടുക്കുന്നത്. ഗതാഗത മന്ത്രി എന്ന നിലയിലും KSRTCയുടെ ചുമതലക്കാരൻ എന്ന നിലയിലും വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മുഖ്യമന്ത്രി അതിനെ സമ്മതിച്ചത്. ഇത് കേരളത്തിൽ ഒരു പുതുമയായിരിക്കും, KSRTCക്ക് പുതിയ പരീക്ഷണത്തിൽ ഒരു നല്ല പരസ്യവുമായിരിക്കും. ഈ രീതിയിലായിരുന്നു ആന്റണി രാജുവിൻ്റെ മറുപടിയെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വായ് അടഞ്ഞുപോയേനെ. മാത്രമല്ല, കാരവൻ ടൂറിസത്തിൽ കാലൂന്നി നിൽക്കുന്ന KSRTCക്ക് ഒരു നല്ല തുടക്കവുമായേനെ. മറിച്ച് നടന്ന പ്രസ്താവന നവകേരള സദസ്സിൻ്റെ ശോഭ കെടുത്താനേ ഉപകരിക്കുള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒറ്റ വാചകത്തിൽ ഒരു വിഷയത്തെ നേരെ എതിർദിശയിലേക്ക് മറിക്കാൻ കഴിവുള്ള ആളായിരുന്നു ആന്റണി രാജു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ബാർക്കോഴ ആരോപണത്തിൽ മുങ്ങി ദിശ കെട്ട് നിന്ന കേരള കോൺഗ്രസ്സിന് പുതുജീവൻ നൽകിയതും ആരോപണ സൃഷ്ടാക്കളായ കോൺഗ്രസ്സുകാരുടെ നേർക്ക് തന്നെ തിരിച്ചുവിട്ടതും രണ്ടുപേർക്ക് രണ്ട് നീതി അത് കാട്ടുനീതിയാണെന്ന ആന്റണി രാജുവിൻ്റെ അന്നത്തെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞിരുന്നു. അത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ ആ പഴയ പാർട്ടി പ്രവർത്തകൻ്റെ ചുറുചുറുക്കും വാക്സാമർത്ഥ്യവും എങ്ങോ ഒലിച്ചുപോയി. ഇയാൾക്കൊക്കെ ഇനി എന്താണ് വിവേകവും പരിസരബോധവും ഒക്കെ ഉണ്ടാകുന്നത്? കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.